ഗേയ്സ്, ബേർഡ്സ് ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെയാണ് ഗേയ്സ്. നമ്മൾ ആ ഗേജിലോട്ട് പുതിയതായി കൊണ്ടുവന്ന ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അവരെ എവിടുന്നൊക്കെയാണ് വാങ്ങിച്ചത്, എങ്ങനെയൊക്കെയാണ് പ്രൈസ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. മെയിലിന് വേറൊരു സ്ഥലത്തു നിന്നും ഫീമെയിലിന് വേറൊരു സ്ഥലത്തു നിന്നും മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഗേജിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ സിംഗിൾ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോസ് സിംഗിൾ ഗേജിലിട്ട വീഡിയോസാണ് ഈ കാണുന്നത്. ആ ഗേജിലൊരു തീറ്റ പാത്രം വെച്ചിട്ടുണ്ട്, അതിന് കടലിനാക്ക് വെച്ചിട്ടുണ്ട്, പിന്നൊരു വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കൂട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഗ്രീൻ പീച്ച്, വൈറ്റ് ഫേസ്, അത് ഫീമെയിലാണ്. അത് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയ ബേഡാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് റെഡ് ഫേസ്, അത് വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചതാണ്, അത് മെയിൽ ബേഡാണ്. അപ്പോൾ ലൈനേജ്, ബ്ലഡ് ലൈന് വ്യത്യാസമുണ്ട്. ഈ ലൂട്ടിനോ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ്, അത് ഫീമെയിൽ ബേഡാണ് ലൂട്ടിനോ. ഇതിൻ്റെ തുണയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രീൻ പീച്ചിൽ റെഡ് ഫേസാണ് നമുക്ക് തുണയായിട്ട് കിട്ടിയിട്ടുള്ളത്, അതും വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ നാല് സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ്. രണ്ടെണ്ണത്തിന് ഡി എൻ എ ഉള്ള ബേഡാണ്, രണ്ട് ബേഡിന് നമ്മൾ ഡി എൻ എ ഉള്ള ബേഡാണ് മേടിച്ചിട്ടുള്ളത് മെയിൽ ബേഡിനെ. ഫീമെയിൽ ബേഡ് കൺഫേം ആയതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെയിൽ ബേഡിന് ഡി എൻ എ ഉള്ളത് നമ്മൾ തിരഞ്ഞു. ലൂട്ടിനോൻ്റെ മെയിൽ ബേഡാണ് ഈ ഇരിക്കുന്നത് റെഡ് ഫേസ്. ആ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഫ്ലൈയിങ് ഗേജിൻ്റെ ഉള്ളിൽ സേഫ്റ്റിയിലാണ് നമ്മൾ രണ്ട് കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവരെ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് ഒരു രണ്ടാഴ്ചത്തോളം അവർ അകന്നിരുന്നിരുന്നു. ഇപ്പോൾ അവർ മേറ്റിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ നെസ്റ്റ് ബോക്സ് വെക്കേണ്ടത് ലവ് ബേഡ്സിൻ്റെ കലത്തിനേക്കാട്ടിലും അല്പം വലിപ്പമുള്ള കലം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലൈവുഡിലോ മരത്തിലോ തീർത്ത കൂടുകൾ വെച്ച് കൊടുക്കുക. അതിൻ്റെ അകത്ത് മരം ഈർന്നെടുത്താൽ കിട്ടുന്ന പൊടി അത് മില്ലുകളിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് പച്ചച്ചോളം നന്നായിട്ട് കഴിക്കും അവർ. പിന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് മിക്സ്ഡ് സീഡ്സിൽ കുറച്ച് നെല്ല് വാങ്ങിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവരിപ്പോൾ ജോഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഗ്രീൻ പീച്ച് തന്നെയാണ്, ഒന്ന് റെഡ് ഫേസും ഒന്ന് വൈറ്റ് ഫേസും ആണ്. അപ്പോൾ നമ്മൾ ബേഡിനെ സെലക്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ബേഡിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് അത്രത്തോളം നമുക്ക് ഉപകാരമാവും. പെയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മുട്ടയിടുന്നത് 100% നമുക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കൂട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മളെ ഗേജിലോട്ട് രണ്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വീഡിയോസ് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ഫിഞ്ചസുകളെ വിൽക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ വാട്സപ്പിൽ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.